നമസ്കാരം, ഞാൻ ഡോക്ടർ വരുൺ വാസുദേവ്. ഞാൻ ഇന്ന് ഇവിടെ ചെയ്യുന്ന വീഡിയോ കുട്ടികളിലെ അലർജിയെ പറ്റിയിട്ടുള്ളതാണ്. നമ്മുടെ ശരീരത്തിൽ കയറി കൂടുന്ന ചില തരത്തിലുള്ള പ്രോട്ടീനുകളോട് നമ്മുടെ ശരീരം തന്നെ അമിതമായി പ്രതികരിക്കുന്ന ഒരവസ്ഥയാണ് അലർജി എന്ന് നമ്മൾ പറയുന്നത്. ഈ പ്രോട്ടീനുകൾ എന്ന് പറയുന്നത് പലതരത്തിലുള്ള അലർജൻറ്റുകളാണ്. അലർജൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അലർജി ഉണ്ടാക്കാൻ കഴിവുള്ള ചില സാധനങ്ങളെയാണ് നമ്മൾ അലർജൻസ്, അതായത് ആ പ്രോട്ടീനുകൾ നമ്മൾ പറയുന്നത്. ഇനി ഇവ എങ്ങനെ നമ്മുടെ ശരീരത്തിൽ കയറിക്കൂടുന്നു? ഒന്ന്, നമ്മുടെ ശ്വസനത്തിലൂടെ, നമ്മുടെ റെസ്പിറേറ്ററി ട്രാക്ട് വഴി നമ്മുടെ ഉള്ളിലേക്ക് ഇവ കയറിക്കൂടുന്നു. ചിലത് നമ്മുടെ ത്വക്ക് അല്ലെങ്കിൽ സ്കിന്നിലൂടെ അകത്തേക്ക് കയറുന്നു. ചിലത് ഭക്ഷണത്തിലൂടെ ആവാം. ചിലത് ചില തരത്തിലുള്ള മരുന്നുകളിലൂടെ കൂടെ ഈ അലർജൻസ് നമ്മുടെ ശരീരത്തിൽ കയറുന്നു. ഇനി ഇവ എങ്ങനെയൊക്കെ പ്രതികരിക്കുന്നു, അല്ലെങ്കിൽ എന്തൊക്കെയാണ് ഇവ നമ്മുടെ ശരീരത്തിൽ കയറിയാൽ നമ്മുടെ പുറത്ത് കാണുന്നത് എന്ന് നോക്കാം. നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ ശ്വസനത്തിലൂടെ കയറുന്ന അലർജൻസ് കാര്യമായി ഉണ്ടാക്കുന്നത് തുമ്മലാണ്. നമ്മൾ രണ്ടോ മൂന്നോ തുമ്മേണ്ട സ്ഥലത്ത്, അതായത് ഒരു പൊടിയോ അല്ലെങ്കിൽ പുകയോ തട്ടിക്കഴിഞ്ഞാൽ നമ്മൾ രണ്ടോ മൂന്നോ സാധാരണ തുമ്മുന്നതിന് പകരം ഈ അലർജി ഉള്ളവർ എട്ടോ പത്തോ തവണ തുമ്മിയെന്നിരിക്കാം. അതുപോലെ ഒരു രണ്ടോ മൂന്നോ മിനിറ്റ് നിർത്താതെ തുമ്മുന്നവരും ഉണ്ടാവും. ഇത് ഈ ഒരു അലർജിയുടെ ഭാഗമാണ്. അതുപോലെ ഈ തുമ്മൽ കഴിഞ്ഞാൽ, അല്ലെങ്കിൽ തുമ്മലില്ലാതെയും കാണാം, സ്ഥിരമായി മൂക്കൊലിപ്പ് ഉണ്ടാവും. ചിലർക്ക് മൂക്കടപ്പാവാം രാത്രി. ഇത് കുറച്ച് ദിവസം അല്ലെങ്കിൽ കുറച്ച് മാസങ്ങൾ സ്ഥിരമായി ഇതുപോലെ നിന്ന് കഴിഞ്ഞാൽ അതൊരു പക്ഷേ ആസ്മ വരെ ഉണ്ടാക്കാൻ സാധ്യതയുള്ള ഒരു കാര്യമാണ്. ഇനി അടുത്തത് ത്വക്ക്, അതായത് സ്കിൻ. ഇത് രണ്ട് തരത്തിലാണ് കാണുന്നത്. സ്കിന്നിലുള്ള പ്രശ്നങ്ങൾ രണ്ട് തരത്തിലാണ് കാണുന്നത്. ഒന്ന്, കരപ്പൻ. കുട്ടികളിൽ നമ്മൾ കാണുന്ന കരപ്പൻ, അതായത് കയ്യിലും കാലിലും മേലിലും ഒക്കെ കാണാം. പൊള്ള പൊള്ളയായിട്ടോ അല്ലെങ്കിൽ വല്ലാത്ത ചൊറിച്ചിലായിട്ടും ഒക്കെ ഇത് കാണുന്നതാണ്. അതുപോലെ തന്നെ കാണുന്ന വേറൊരു കാര്യമാണ് അർട്ടിക്കേറിയ. അർട്ടിക്കേറിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ ശരീരത്തിൽ മൊത്തം തടിച്ചു പൊങ്ങുന്നത്, ചില ഭാഗങ്ങളിൽ പ്രത്യേകിച്ച് കുറച്ച് കൂടുതലായിട്ടും കാണാം. ഇത് തടിച്ചു പൊന്തി നമ്മുടെ ശരീരത്തിൽ വല്ലാത്തൊരു തരത്തിലുള്ള ചൊറിച്ചിൽ ഇതുണ്ടാക്കുന്നു. ഇത് സാധാരണഗതിക്ക് ഇത് ഒരു ഒന്നോ രണ്ടോ അല്ലെങ്കിൽ മൂന്നോ മണിക്കൂറിനുള്ളിൽ ഒറ്റയ്ക്ക് തന്നെ ശമിക്കുന്നതാണ്. എന്നാൽ ചില ആൾക്കാർക്ക് ഇത് കുറച്ചു നേരം അധികമോ അല്ലെങ്കിൽ ഒരു ദിവസം തന്നെ മൂന്നോ നാലോ നേരം വരെ ഈ അർട്ടിക്കേറിയ എന്ന് പറയുന്നത് വന്നെന്നിരിക്കാം. അടുത്തത് ഭക്ഷണം. ഭക്ഷണത്തിലൂടെ നമ്മുടെ ശരീരത്തിൽ കയറുന്ന അലർജൻസ് ചില ആൾക്കാർക്ക് നമ്മൾ ശ്രദ്ധിച്ചാൽ കാണാം. ഈ ടിന്നിലുള്ള ഭക്ഷണങ്ങളൊക്കെ, അല്ലെങ്കിൽ പാക്ക്ഡ് ചെയ്ത ഭക്ഷണങ്ങൾ, ഈ ബേക്കറികളിൽ നിന്ന് കിട്ടുന്ന പാക്ക് ചെയ്ത ഭക്ഷണത്തിലൊക്കെ അതിലത്തെ ചില കെമിക്കൽസ് ആവാം. ശരീരത്തിൽ കയറി കഴിഞ്ഞാൽ ഈ പറഞ്ഞതുപോലെ അർട്ടിക്കേറിയ ഉണ്ടാക്കാം. ചിലർക്ക് ലൂസ് മോഷൻ, ചിലർക്കാണെങ്കിൽ ഛർദിയായിട്ടുണ്ടാവാം. ഇതൊക്കെ ഭക്ഷണത്തിൽ നിന്നും വരുന്ന ഒരു അലർജിയാണ്. ചില ആൾക്കാർക്കാണെങ്കിൽ ഭക്ഷണത്തിന് പകരം നമ്മൾ പറഞ്ഞതുപോലെ മരുന്നിലൂടെയും നമ്മുടെ വയറ്റിലെത്തിയിട്ട് അലർജി കാണിക്കുന്നുണ്ട്. ചില മരുന്നുകളായ സൾഫർ, പെനിസിലിൻ തുടങ്ങിയവയിലൊക്കെ ഇങ്ങനത്തെ ഒരു റിയാക്ഷൻ കണ്ടുവരുന്നുണ്ട്. ഇനി ഈ അലർജി എങ്ങനെയാണ് ഉണ്ടാവുന്നത്? നമ്മുടെ ശരീരത്തിൽ തന്നെ കാണുന്ന IgE അല്ലെങ്കിൽ ഇമ്മ്യൂണോഗ്ലോബുലിൻ ഇ, നമ്മുടെ ബ്ലഡിൽ കാണുന്ന ഈ IgE പ്രതിരോധ ശേഷിക്കൊക്കെ വളരെ ആവശ്യമുള്ള ഒരു സാധനമാണ് IgE. ഇവ എന്നാൽ ഈ അലർജിയുള്ള പേഷ്യൻസിൽ കുറച്ച് അധികമായോ ഇത് കാണുന്നത്. അതിനാൽ തന്നെ ഞാൻ പറഞ്ഞതുപോലെ സാധാരണ ഉണ്ടാകുന്ന ഒരു പ്രതികരണത്തിന് പകരം ഈ അലർജി ഉള്ളവർക്ക് കുറച്ചധികം അമിതമായിട്ട് തന്നെ പ്രതികരണം ഉണ്ടാവും. ഇനി ഇത് എങ്ങനെ പരിഹരിക്കാം, അല്ലെങ്കിൽ എങ്ങനെ കൺട്രോൾ ചെയ്ത് പോവാം, അല്ലെങ്കിൽ ഈ അലർജി എന്ന് പറഞ്ഞാൽ ജീവിതകാലം മുഴുവനുള്ളതാണ് അല്ല, നമുക്ക് എന്തിനോട് അലർജി ഉണ്ട് എന്നുള്ളത് നമ്മൾ കൃത്യമായി മനസ്സിലാക്കുക, അതാണ് ആദ്യത്തെ സ്റ്റെപ്പ്. അത് മനസ്സിലാക്കിയാൽ തന്നെ പകുതി പ്രശ്നങ്ങൾ കഴിഞ്ഞു. അത് ഒഴിവാക്കിയാൽ നമുക്ക് ഈ അലർജിയോടുള്ള പ്രശ്നം തന്നെ ഉണ്ടാവില്ല.
പിന്നെ ഇതും ആദ്യമേ മനസ്സിലാക്കി കൃത്യമായി ട്രീറ്റ്മെൻറ്റ് എടുത്തു കഴിഞ്ഞാൽ ഇത് ഒരു പരിധിവരെ നമുക്ക് കൺട്രോൾ ചെയ്ത് നിർത്താവുന്നതാണ്. പിന്നെ ഇത് പാരമ്പര്യമായി കിട്ടുന്നതാണോ ആണെന്നും അല്ലെന്നും പറയുന്നുണ്ട്. കാരണം ഒരച്ഛനും അമ്മയ്ക്കും അലർജി ഉണ്ടെങ്കിൽ കുട്ടിക്ക് ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലാണ്. അല്ലാതെ അത് അവർക്കുണ്ടായി എന്ന് വെച്ച് കുട്ടിക്ക് നിർബന്ധമായും ഇത് ഉണ്ടായിക്കൊള്ളണം എന്നില്ല. ഇനി ചെയ്ത വീഡിയോ കുറച്ച് പേർക്കെങ്കിലും ഉപകാരപ്പെടും എന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ എനിക്ക് മെസ്സേജ് അയക്കാം, അല്ലെങ്കിൽ വിളിക്കാം. എനിക്കറിയാവുന്ന തരത്തിൽ നിങ്ങൾക്കുള്ള മറുപടി ഞാൻ പറഞ്ഞു തരാം. സോ താങ്ക് യു.